ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ്. ഡിജിറ്റൽ എന്നുള്ള വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ മൊബൈൽ ഫോൺ, വീഡിയോ, ഡിഷ് ടി വി, അതുപോലെ തന്നെ ഒരുമാതിരി നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ഓൾറെഡി ഡിജിറ്റലായി കഴിഞ്ഞു. എന്നാൽ ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന രണ്ടായി ഐറ്റംസേ ഉള്ളൂ. ഒന്ന് ഡിജിറ്റൽ ക്ലോക്ക്, പിന്നെ ഡിജിറ്റൽ കാൽക്കുലേറ്റർ. അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ റെവല്യൂഷൻ വരുന്നത്. ഒരുമാതിരി സാധനങ്ങൾ മുഴുവൻ ഡിജിറ്റലാക്കി മാറി. പക്ഷേ ഈ ഡിജിറ്റലായി മാറുന്നതിന് മുന്ന് എന്താണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കൃത്യമായിട്ട് പറയാറില്ല. അതിനുള്ള വാക്കാണ് അനലോഗ്. അനലോഗ് എന്നുള്ള വാക്ക് എല്ലാവർക്കും അത്ര സുപരിചിതമല്ല. എന്നാലും ഡിജിറ്റലിന് ഒരു ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് അനലോഗ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ, എന്താണ് അനലോഗ്, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അനലോഗ് ഓഡിയോയും ഡിജിറ്റൽ ഓഡിയോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു മൈക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ആ എന്നുള്ളൊരു ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ പുറപ്പെടുവിച്ച ശബ്ദം ശബ്ദ തരംഗങ്ങളായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും പോകും. അതിലൊരു അംശം ഈ മൈക്കിലും ചെന്ന് വിടും. ഈ മൈക്കിനകത്ത് ഒരു ഡയഫ്രം ഉണ്ട്. അപ്പോൾ ഈ ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഈ ഡയഫ്രത്തിനോട് കണക്ട് ചെയ്തിട്ട് ഒരു കോയിലും, ഈ കോയിലിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോയിലും വൈബ്രേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ കോയിലിനകത്ത് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആകും. ആ ഇൻഡ്യൂസ് ആകുന്ന വോൾട്ടേജ് ഈ ഡയഫ്രത്തിൻ്റെ വൈബ്രേഷൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇൻഡ്യൂസ് ആവുക. ഞാൻ പുറപ്പെടുവിച്ച ശബ്ദ തരംഗങ്ങളുടെ അതേപോലത്തെ തന്നെ വോൾട്ടേജിൻ്റെ ഏറ്റക്കുറച്ചിലുകളായിട്ടുള്ള ഒരു സിഗ്നലാണ് നമുക്ക് ഈ കോയിലിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വോൾട്ടേജിൻ്റെ ഏറ്റക്കുറച്ചിലായിട്ടുള്ള സിഗ്നലിൻ്റെ പിക്ചറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പുറപ്പെടുവിച്ച ശബ്ദത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും, അതായത് ഫ്രീക്വൻസി, പിച്ച് എല്ലാം തന്നെ ഈ വേവ് ഫോമിൽ ഉണ്ടായിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് വേവ് ഫോമാണ്. ഇനി നമുക്ക് ഈ വേവ് ഫോമിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പുറപ്പെടുവിച്ച സൗണ്ടിൻ്റെ ഇലക്ട്രിക്കൽ വേവ് ഫോമാണ് ഈ കാണുന്നതെന്ന് വിചാരിക്കാം. 1 സെക്കൻഡ് ദൈർഘ്യമുള്ള ഇലക്ട്രിക്കൽ വേവ് ഫോം. 1 സെക്കൻഡ് ദൈർഘ്യമുള്ള വേവ് ഫോം സാധാരണ കുരുകുരു എന്നാണ് ഇരിക്കുക. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വികസിപ്പിച്ച് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിരിക്കണേ ഉള്ളൂ. ഇതിൻ്റെ വൈ ആക്സിസ് എന്ന് പറയുന്നത് വോൾട്ടേജാണ്. -3 to +3 വരെയുള്ള ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ആയിട്ടാണ് ഈ വേവ് ഫോം ഇരിക്കുന്നത്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമാണ്. ഇതിപ്പോൾ 1 സെക്കൻഡ് നീളത്തിലുള്ള വേവ് ഫോം ആയതുകൊണ്ട് 1 സെക്കൻഡാണ് ഈ എക്സ് ആക്സിൻ്റെ നീളമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അനലോഗ് സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ ആയിട്ടുള്ള വേവ് ഫോമിനെ ഒരു ആംപ്ലിഫയർ വഴി ഒരു സ്പീക്കറിലേക്ക് വിടുന്നു. അപ്പോൾ സ്പീക്കറിൽ ഞാൻ പുറപ്പെടുവിച്ച അതേ സൗണ്ട് തന്നെ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടുതലിൽ സ്പീക്കറിൽ കൂടെ പുറത്തേക്ക് വരും. ഇനി റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഈ മാഗ്നറ്റിക് വേവ് ഫോമിനെ ഒരു റെക്കോർഡിംഗ് ഹെഡിലേക്ക് വിടും. ആ ഹെഡിൻ്റെ മേലെ കൂടെ പോകുന്ന മാഗ്നറ്റിക് ടേപ്പിൽ ഈ ഇലക്ട്രിക് പൾസസ് മാഗ്നറ്റിക് പൾസസ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. നമ്മൾ വീണ്ടും തിരിച്ച് പ്ലേ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ടേപ്പിൻ്റെ പുറത്തുള്ള മാഗ്നറ്റിക് പൾസസിനെ ഇലക്ട്രിക് പൾസസ് ആയിട്ട് മറ്റൊരു ഹെഡ് കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക് പൾസ് ആംപ്ലിഫയർ വഴി സ്പീക്കറിൽ പോകുമ്പോൾ ഞാൻ പുറപ്പെടുവിച്ച സൗണ്ട് സ്പീക്കറിൽ നിന്ന് വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പുറപ്പെടുവിച്ച ശബ്ദം അതേ രൂപത്തിലുള്ള ഇലക്ട്രിക്കൽ പൾസായി മൈക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴും അത് ആംപ്ലിഫയറിലേക്ക് പോയപ്പോഴും സ്പീക്കറിലേക്ക് പോയപ്പോഴും അല്ല ഇനി റെക്കോർഡ് ഹെഡിലേക്ക് പോയപ്പോഴും കാസറ്റ് ടേപ്പിലായാലും ശരി, എല്ലായിടത്തും ആ പുറപ്പെടുവിച്ച തരംഗ രൂപം അങ്ങനെ തന്നെ പ്രിസർവ്ഡ് ആണ്. ആ വേവ് ഫോം എല്ലായിടത്തും പ്രിസർവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അനലോഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അനലോഗ് സിഗ്നൽസിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനലോഗ് സിഗ്നലിൽ വോൾട്ടേജിൻ്റെ ഏറ്റക്കുറച്ചിലായിട്ടാണ് ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഒരു കേബിൾ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ്, വേറെ ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സ് ഈ കേബിളിലൂടെ പോകുന്ന വോൾട്ടേജ് പൾസസിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വോൾട്ടേജ് പൾസുകളുടെ ഷേപ്പ് മാറുകയും ആ സിഗ്നലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ നീളം കൂടിയൊരു വയറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വയറിൻ്റെ നീളം കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പും കൂടും. അത്തരത്തിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഈ സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി മാറാൻ സാധ്യതയുണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട്. മൂന്നാമത്തെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിഗ്നലിൽ നമ്മൾ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ വോൾട്ടേജ് പൾസ് ചെയ്യുന്നത് മാഗ്നറ്റിക് പൾസ് ആക്കിയിട്ടാണ് കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും അടുത്ത കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇലക്ട്രിക്കൽ പൾസാക്കി കൺവേർട്ട് ചെയ്ത് വീണ്ടും മാഗ്നറ്റിക് പൾസായിട്ട് അടുത്ത കാസറ്റിൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഓരോ തവണ മാഗ്നറ്റിക്കിൽ നിന്ന് ഇലക്ട്രിക്കലേക്കും തിരിച്ച് മാഗ്നറ്റിലേക്കും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് സ്ട്രെങ്ത് കുറയാൻ, വീക്ക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 10 or 20 തവണ നമ്മൾ കാസറ്റ് ആഫ്റ്റർ കാസറ്റ് കോപ്പി ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സിഗ്നൽ വീക്കായി കഴിഞ്ഞിരിക്കും. ഇനി ഡിജിറ്റലിൽ എന്താ സംഭവിക്കണേന്ന് നോക്കാം.
ഞാൻ പുറപ്പെടുവിച്ച ശബ്ദം മൈക്കിൽ ചെന്ന് പതിക്കുന്നതും അത് വോൾട്ടേജിന്റെ ഏറ്റക്കുറച്ചിലായിട്ടുള്ള സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നതും വരെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ഈ സിഗ്നല് ആംപ്ലിഫയറിലേക്കോ കാസറ്റിലേക്കോ പോകുന്നതിന് മുമ്പ് ഡിജിറ്റൽ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിലേക്കാണ് പോവുക. ഈ കൺവെർട്ടർ ഇതിനെ ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്യും. ഈ കൺവെർട്ടറിൽ ഈ സിഗ്നലിന് എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നൽ തന്നെ നമുക്ക് ഇപ്പോഴും എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ പൾസിനെ എങ്ങനെ ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ജോലി. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നലിനെ 10 കഷ്ണങ്ങളാക്കി മുറിക്കും. 0.1 സെക്കൻഡ് ഇടവേളകളുള്ള 10 കഷ്ണങ്ങൾ, എന്നിട്ട് ഓരോ 0.1 സെക്കൻഡിലും എത്ര വോൾട്ടേജ് ആണ് ഈ വേവ് ഫോമിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് താഴത്ത് രേഖപ്പെടുത്തും. ഇപ്പൊ 0 ടൈമില് -3 വോൾട്ടേജ് ആയിരുന്നു, 0.1 സെക്കൻഡില് 2.4 വോൾട്ടേജ് ആയിരുന്നു, 0.2 സെക്കൻഡില് -1.1, അങ്ങനെ ഓരോ 0.1 സെക്കൻഡിലും എത്ര വോൾട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തും. ഇപ്പൊ നിങ്ങൾ ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സും അതേത് സമയത്ത് കറസ്പോണ്ടിംഗ് ആയിട്ട് വോൾട്ടേജ് റീഡിങ്സും ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിന് 3, 2.4, 1.1 അങ്ങനെയുള്ള വാല്യൂസ് ഒന്നുമില്ല, ഒക്കെ ബൈനറിയാണ്. അപ്പൊ 3 എന്നുള്ള വാല്യൂവിന് പകരം അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കോഡായിട്ടാണ് കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യുക. ഈ ഓരോ വോൾട്ടേജും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കോഡായിട്ടാണ് കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യുക. പിന്നെ ഈ ടൈം ഇൻ സെക്കൻഡ്സ് എന്നുള്ള ഈ കോളത്തിന്റെ ആവശ്യമില്ല. ഒരു സിഗ്നൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സെക്കൻഡിനെ എത്ര കഷ്ണമാക്കി മുറിക്കുന്നു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 0.1, 0.2 എന്ന് ഇവിടെ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സെക്കൻഡിനെ എത്ര കഷ്ണമാക്കി മുറിക്കുന്നു എന്ന് നേരത്തെ കൂട്ടി പറയുന്നതിനെയാണ് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സെക്കൻഡിനെ 10 ആക്കി മുറിച്ചതുകൊണ്ട് 10 ഹേർട്സ് ആണ് ഈ ഒരു സിഗ്നലിന്റെ സാമ്പിളിംഗ് റേറ്റ് ആയിട്ട് നമ്മൾ ഈ കേസിൽ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വേവ് ഫോം പിന്നെ എവിടെയും യൂസ് ചെയ്യപ്പെടുന്നില്ല. ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്ത് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്ത ഈ ഡാറ്റ മാത്രമേ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലായിടത്തേക്കും പോകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഡാറ്റ തന്നെയാണ് നമ്മൾ ഹാർഡ് ഡിസ്കിലേക്കോ USBയിലേക്കോ സേവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാസറ്റിൽ സേവ് ചെയ്ത പോലെ വേവ് ഫോം ആയിട്ടല്ല സൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, ഈ ബൈനറി കോഡ് ബൈനറി നമ്പേഴ്സ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ടാണ് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര തവണ കോപ്പി ചെയ്താലും ഈ നമ്പേഴ്സിൽ മിസ്റ്റേക്ക് ഒന്നും വരാനില്ല, ആ നമ്പേഴ്സ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള ഡേറ്റ നമ്മൾ ഡയറക്റ്റ് സ്പീക്കറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ കേൾക്കുന്ന പോലത്തെ ഒരു ശബ്ദമേ നമുക്ക് കേൾക്കാൻ കഴിയൂ, ഒറിജിനൽ സൗണ്ട് കേൾക്കാൻ കഴിയില്ല. ഈ സൗണ്ട് നിങ്ങൾ ചിലർക്കെങ്കിലും സുപരിചിതമായിരിക്കും, ഡയലപ്പ് മോഡത്തിന്റെ സൗണ്ടാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റേനെ നമ്മൾ സ്പീക്കറിലേക്കോ ആംപ്ലിഫയറിലേക്കോ വിടുന്നതിന് മുമ്പ് അതിനെ നമ്മൾ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിന്റെ പണി. ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിന്റെ കയ്യിൽ കിട്ടുന്നത് ഇതുപോലെ ടേബിൾ രൂപത്തിലുള്ള ഒരു ഡേറ്റയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ടൈം ഇൻ സെക്കൻഡ്സ് ഇല്ല, വോൾട്ടേജ് റീഡിങ്സ് ഇല്ല, ഫ്രണ്ടിൽ ഒരു സാമ്പിളിംഗ് റേറ്റ് ആദ്യമേ ഇവിടെ എഴുതും, അത് കഴിഞ്ഞ് ബൈനറി കോഡുകളും. ഇത്തരത്തിലുള്ള ഡാറ്റയാണ് ഇതിന് കിട്ടുക. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇത് ഓരോ സമയ ഇടവേളകളിലും എത്ര വോൾട്ടേജ് സിഗ്നലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ 0 ടൈമിൽ ഈ ബൈനറി വായിച്ചു കഴിയുമ്പോൾ 3 വോൾട്ടേജ് ആണെന്ന് കിട്ടും. അപ്പൊ 3 അവിടെ ഒരു ഡോട്ട് ഇട്ടു. 0.1 സെക്കൻഡിൽ 2.4 അവിടെ ഒരു ഡോട്ട് ഇട്ടു. 0.2 -0.1 അവിടെ. അങ്ങനെ ഓരോ ഇടവേളകളിലും എത്ര വോൾട്ടേജ് ആണ് ഈ സിഗ്നലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനനുസരിച്ച് അവിടെയെല്ലാം ഓരോ വോൾട്ടേജ് വീണ്ടും ഈ സിഗ്നലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഓരോ പോയിന്റുകളും റീക്രിയേറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് ഒരു വേവ് ഫോം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വേവ് ഫോമിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒറിജിനൽ വേവ് ഫോം പച്ച കളറിലും ഇപ്പൊ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത വേവ് ഫോം ചുവപ്പ് കളറിലുമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ രണ്ട് വേവ് ഫോമും തമ്മിൽ സാമ്യം തീരെ കുറവാണ്. ഈ പച്ച വേവ് ഫോമിൽ ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതലുണ്ട്, കുനിപ്പുകളും മുഴകളും കൂടുതലുണ്ട്. അത് മുഴുവൻ ഈ ചുവപ്പ് വേവ് ഫോമിലേക്ക് വന്നിട്ടില്ല. ഇതിന് പ്രധാന കാരണം നമ്മുടെ സാമ്പിളിംഗ് റേറ്റ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്ത ഒരു സെക്കൻഡിനെ 10 കഷ്ണമാക്കി മുറിച്ച സാമ്പിളിംഗ് റേറ്റ് ഈ പച്ച വേവ് ഫോമിനെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ സിഗ്നൽ ലോസ് അല്ലെങ്കിൽ സിഗ്നൽ ക്വാളിറ്റി ലോസ് സംഭവിച്ചിരിക്കുന്നത്. സാമ്പിളിംഗ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നലിനെ ഒറിജിനൽ അനലോഗ് സിഗ്നലിനോട് മാക്സിമം സാമ്യമായി കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ 10 ഹേർട്സിന് പകരം 100 ഹേർട്സോ 1000 ഹേർട്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സിഗ്നല് മാക്സിമം ഈ ഒറിജിനൽ സിഗ്നലുമായിട്ട് മാച്ചിങ് ആയിട്ട് വരും. അങ്ങനെ സാമ്പിളിംഗ് റേറ്റ് കൂട്ടുന്നത് വഴി നമുക്ക് ഈ അനലോഗ് സിഗ്നലിനോട് മാക്സിമം ക്ലോസ് എത്താനായിട്ട് കഴിയും. പക്ഷെ സാമ്പിളിംഗ് റേറ്റ് നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന മ്യൂസിക് ഫയലിന്റെ ഡേറ്റയുടെ വലുപ്പവും കൂടും.
ഇനി ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് 8000 Hz സാമ്പിളിംഗ് റേറ്റ് ആണ്. കാരണം അതിൻ്റെ ക്വാളിറ്റി അത്രയും വേണ്ടു. നമ്മൾ നോർമൽ മ്യൂസിക്കിന് യൂസ് ചെയ്യുന്നത് 44000 Hz എന്നുള്ള സാമ്പിളിംഗ് റേറ്റ് ആണ്. ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു ടേം എന്ന് പറയുന്നത് ബിറ്റ് ഡെപ്ത് എന്നുള്ളതാണ്. സാമ്പിളിംഗ് റേറ്റ് എന്നുള്ളത് ഈ ടൈം ആക്സിസിനെ, അതായത് ഒരു സെക്കൻഡിനെ നമ്മൾ എത്ര കഷ്ണമാക്കി മുറിച്ചു എന്നുള്ളതാണ് സാമ്പിളിംഗ് റേറ്റ്. ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ആക്സിസിനെ നമ്മൾ എത്ര കഷ്ണമായി മുറിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വോൾട്ടേജിനെ ഞാനിപ്പോൾ 2.4, 1.1, 2, 2.1 എന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഓരോ വോൾട്ടേജ് 0 to 1 എന്നുള്ള ഇൻ്റർവലിനെ 0.1 കഷ്ണങ്ങളാക്കി തിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 0 to 3 വരെയുള്ളതിനെ നമ്മൾ 0.1 കഷ്ണങ്ങളാക്കി തിരിക്കും. നമുക്ക് 30 ഇങ്ങോട്ടും താഴോട്ടും ഒരു 30 സിഗ്നലും വരും. അങ്ങനെ ഈ ടോട്ടൽ സ്പാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 60 വോൾട്ടേജ് റീഡിങ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ 60 വോൾട്ടേജ് റീഡിങ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൈനറി കോഡിൽ 6 ഡിജിറ്റ് വേണം. അതാണ് ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് 6 ബിറ്റ് ബൈനറി ഉണ്ടെങ്കിലേ നമുക്ക് 64 പൊസിഷൻ കിട്ടും. അപ്പോൾ 60 എണ്ണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമം 6 ബിറ്റ് എങ്കിലും അതിൽ വേണം. ഇതിനെയാണ് ബിറ്റ് ഡെപ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സാമ്പിളിംഗ് റേറ്റും ബിറ്റ് ഡെപ്തും കൂട്ടുന്നത് വഴി നമുക്ക് മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി കൂട്ടാം. അതിനോടനുബന്ധിച്ച് തന്നെ മ്യൂസിക് ഫയലിൻ്റെ വലുപ്പവും കൂടും. പക്ഷേ സാമ്പിളിംഗ് റേറ്റും ബിറ്റ് ഡെപ്തും കൂട്ടുന്നത് വഴി നമുക്ക് ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അത് പുറപ്പെട്ട അനലോഗ് സിഗ്നലുമായി മാക്സിമം സാമ്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 128 KBPS ഉള്ള പാട്ടിനേക്കാളും ക്വാളിറ്റി കൂടുതലായിരിക്കും 256 KBPS പാട്ട്. കാരണം ഒരു സെക്കൻഡിൽ 128 KBPS ഡാറ്റയേക്കാൾ കൂടുതലുണ്ട് 256 KBPS. അപ്പോൾ തന്നെ അതിനകത്ത് സാമ്പിളിംഗ് റേറ്റും ബിറ്റ് ഡെപ്തും കൂടി എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എത്രയൊക്കെ സാമ്പിളിംഗ് റേറ്റും ബിറ്റ് ഡെപ്തും കൂട്ടിയാലും അനലോഗ് സിഗ്നല് കണ്ടിന്യൂസ് ആണ്. ഡിജിറ്റൽ സിഗ്നല് എത്രയൊക്കെ ആയാലും കഷ്ണം കഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. ഈ രണ്ട് കഷ്ണങ്ങൾ എത്ര ചെറുതാണെങ്കിൽ തന്നെയും അതിൻ്റെ ഇടയിലുള്ള ഡാറ്റ മിസ്സിംഗ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് അനലോഗ് ആണ്. അതൊരു കണ്ടിന്യൂസ് വേവ് ഫോം ആണ്. എന്നാൽ നമ്മൾ ഡിജിറ്റലാക്കി മാറ്റുമ്പോൾ അതിനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് ഡിസ്ക്രീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഡിജിറ്റലാക്കി മാറ്റുന്നത്. വേറിട്ട ഒരു ചിന്താഗതിയിലൂടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേ കോൺസെപ്റ്റ് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, പ്രകൃതിയിലുള്ള സാധനങ്ങളൊക്കെ അനലോഗ് ആണെന്നും എന്നാൽ കമ്പ്യൂട്ടർ മുതലായ കാര്യങ്ങളിലുള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്, അത് ഡിജിറ്റലാണ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കഷ്ണം കഷ്ണങ്ങളായിട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ തോന്നും. എന്നാൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും ഡിജിറ്റൽ തന്നെയാണ്. അല്ലെങ്കിൽ സോറി, ഡിജിറ്റൽ അല്ല, ഡിസ്ക്രീറ്റ് തന്നെയാണ്. ഇപ്പോൾ വെള്ളം നമ്മൾ നോക്കുമ്പോൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നൊരു വസ്തുവാണ്. എന്നാൽ നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒരു മോളിക്യൂളിന് ശേഷം ഒരു മോളിക്യൂൾ, അല്ലെങ്കിൽ മോളിക്യൂൾ ആഫ്റ്റർ മോളിക്യൂൾ അങ്ങനെയാണ് പോകുന്നത്. അതായത് വെള്ളത്തിനെ നമ്മൾ മുറിച്ച് മുറിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവസാനം നമ്മൾ എത്തുന്നത് വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ വരെ എത്തും. അതിൽ വിട്ട് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ വെള്ളം പിന്നെ വെള്ളമല്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണെങ്കിലും അത് മോളിക്യൂൾസിൻ്റെ ഫ്ലോ ആയിട്ടാണ്, കഷ്ണം കഷ്ണത്തിൻ്റെ ഫ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇനി പ്രകാശം, പ്രകാശത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ ഫ്ലോ ആണ് പ്രകാശം. എന്തിന്? ദൂരം പോലും, ഡിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, അങ്ങനെ എത്ര ചെറുതാക്കി വേണമെങ്കിൽ നമ്മൾ ദൂരത്തിനെ മുറിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ പ്ലാങ്ക് ലെങ്ത് എത്തിക്കഴിഞ്ഞാൽ അതിലും വിട്ട് ചെറുതാക്കിയിട്ട് ദൂരത്തിനെ പോലും നമുക്ക് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് പ്ലാങ്ക് ലെങ്ത് ആണ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റ്. ഈ അവസാനം പറഞ്ഞതിന് അനലോഗും ഡിജിറ്റലുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, ജസ്റ്റ് ഒരു വേറിട്ട ചിന്താഗതി പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു വീഡിയോയിലൂടെ അനലോഗും ഡിജിറ്റലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.